മുളക്കൊണ്ട് ഒരു ആർച്ച് പോലെ തീർത്ത് ഒരു മുളങ്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇവിടെ അതിനൊരു ഡെസ്റ്റിനേഷൻ കൊടുത്തു. പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു പൂണ്ട്, അതിനേക്കാളും മനോഹരമായിട്ടുള്ള വലിയ വേറൊരു പൂണ്ട്. ഇതിലേക്കുള്ള വെള്ളമൊക്കെ അവിടെ ഒഴുകി വരുന്നുണ്ട്. ചെങ്കല്ല് കൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് അതിനൊക്കെ ഓരോ ഡിസൈൻ കൊടുത്ത് ആ രീതിയിൽ ചെയ്തതാണ് ഇത്. കണ്ട ഇത് പൂമ്പാറ്റകള് ഇതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ടല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭക്ഷിക്കുന്നതാണ്, ഇങ്ങനെ ഓരോ അറ്റങ്ങളൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് പോയത്. ഇത് കാണുമ്പോൾ കൂളാണ് തോന്നുന്നു, കൂളല്ല കേട്ടോ. ഇതുപോലത്തെ പുല്ലാണ്, ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പ്രോഗ്രാമും കാര്യങ്ങളും ചെയ്യാം. അതായത് നമസ്കാരം. ഇന്ന് എൻ്റെ നാടായ കൊണ്ടോട്ടിയിലെ കരിപ്പൂര് പ്രദേശത്താണുള്ളത്. പല വ്ളോഗർമാരും യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടാവും. കല്ലുവെട്ടുകുഴിയിൽ നിന്ന് ഒരു ഫാം ഹൗസ് പോലെ സെറ്റ് ചെയ്ത മുസ്തഫക്കയുടെ പ്രോപ്പർട്ടി, അതെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ. അതേ പറയാണ്, എല്ലാവർക്കും പ്രവേശനമില്ല. എങ്കിൽ പോലും ഇത് എങ്ങനെയാണ് ഇദ്ദേഹം ചെയ്തത്, എന്താണ് ഇതിൻ്റെ ഇത്? കാരണം കല്ലുവെട്ടി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോ മനുഷ്യരെയും പ്രകൃതിയുടെ നടുവിലൂടെ ഇങ്ങനെ യാത്രയാക്കുകയാണ്. കുളങ്ങൾ, മുളകൾ, ഒരുപാട് ചെടികൾ, കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിനെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒപ്പം ഇവിടെ നഴ്സറിയും കൂടെ ഉണ്ട്, അത് നമുക്ക് മുസ്തഫക്കയുടെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്തായാലും 3 ഏക്കർ സ്ഥലത്താണിതുള്ളത്. ഒരു ഫാം ഹൗസ് രീതിയിലുള്ള ഒരു സെറ്റപ്പ് പരിപാടി, ഒരിക്കലും റിസോർട്ട് എന്നുള്ള രീതിയിലൊന്നും മെൻഷനേ ചെയ്യാൻ യോഗ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ രീതിയിലാണ് പുള്ളി കാണുന്നത്, പ്രകൃതിയെ അത്രയേറെ സ്നേഹിക്കുന്ന രീതിയിൽ. അപ്പോൾ റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ലെവൽ മാറിപ്പോകും. അങ്ങനെ ഒരിക്കലും പുള്ളി ആഗ്രഹിക്കുന്നില്ല. ഭാവിയിൽ എന്തായാലും ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ട്. എന്തായാലും ഫ്യൂച്ചറിൽ ഇത് പബ്ലിക്കിന് തുറന്നു കൊടുക്കുമായിരുന്നു. വീഡിയോ കാണാം. അപ്പോൾ മുസ്തഫക്കയുടെ ഗ്രീൻ അറയുടെ ഉള്ളിലാണ് ഞാനുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഞാൻ കരുതി പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാടൻ കുളം, അത്തരത്തിലൊരു കുളമാണെന്ന് കരുതി. കണ്ടോ, അത്തരത്തിലാണ് ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുക. പക്ഷേ ഇതിവിടെ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 90 ആളുകൾക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ കണ്ടോ, കല്ലുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുളമാണ് തോന്നുന്നു, കുളമല്ല കേട്ടോ. ഇതുപോലത്തെ പുല്ലാണ്, ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് പ്രോഗ്രാമും കാര്യങ്ങളും ചെയ്യാം. അതായത് ഇതിന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആംഫി തിയേറ്റർ എന്ന് പറയും. ഇത് ഗ്രീനറയുടെ ഒരു വെൽക്കം സ്പോട്ടാണിത്. ഇവിടെ തൊട്ട് ഇതിൻ്റെ ഒരു വൈബ് ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഈ ചെടി, നമ്മുടെ സിൽക്ക് സാരി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിൽക്കി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ഡബിൾ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ ചെടികളും കാര്യങ്ങളും തൊട്ട് ഇവിടുത്തെ കാഴ്ച തുടങ്ങുകയാണ്. ഇതിൻ്റെ കല്ല് ഇത് ഇരിക്കാനുള്ളൊരു സീറ്റിംഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ അത് അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ടോ. തൊട്ടടുത്ത് തന്നെ ചക്ക ഉണ്ട്, പൊട്ടിക്കീറിയിട്ടുണ്ട്. അതിൻ്റെ ഇരിപ്പിടത്തിന് ഒരു സീറ്റിങ്ങിനുള്ള ഒരിതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു എന്ന് നിസ്സംശയം പറയാം. ഇത് കണ്ട, അതും കല്ലുകൊണ്ട് ഇതാണ്. ഇതൊക്കെ കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യലായി നിങ്ങൾക്ക് തോന്നായിരിക്കും. പക്ഷേ ഇനി അകത്തേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്താണ് ഇതൊന്നുമല്ല, തനി നാടനാണ് ഇത് സംഭവം എന്നുള്ളത് മനസ്സിലാകാം. മുസഫക്കയിൽ ഇതങ്ങനെ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഭാവിയിൽ ഇൻഷാല്ലാ നമുക്ക് തുറന്നിരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരു വെൽക്കം സ്പോട്ടായിട്ട് ഇത് മാറും. കാണുമ്പോൾ തന്നെ പേടിയാകും. കുളത്തിലൊരു വഴി സ്റ്റെപ്പൊക്കെ ഇട്ട് ഇതാ, ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേടിയാകും. അക്കോലത്തിലാണ് ഇതിൻ്റെ പോക്ക്. ഇത് വയനാട്ടിലൊന്നല്ല കേട്ടോ, നമ്മുടെ കൊണ്ടോട്ടി കരിപ്പൂരിലാണ്. മുസ്തഫക്കയുടെ പ്രോപ്പർട്ടിയാണ്, പുള്ളി അങ്ങനെ ചെയ്തെടുക്കാണ്. ഇതാ എജ്ജാതി സ്പോട്ട്. ഈ സ്പോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടി വരും. കാരണം അതിനുമാത്രം താഴേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് കാണുന്നുണ്ട്. ഇത് അങ്ങനെ കയറി കയറി പോവാണ്. കാടാണ്, ചീവീടിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിറകിൽ കാണുന്ന ഈ കുളം, ഇത് ഇവിടെ ഇതിൻ്റെ മുന്നേ ഇല്ലായിരുന്നു. ഇത് മുസഫക്കയുടെ തലയിൽ ഉദിച്ചൊരു ബുദ്ധിയാണ്. ഇത് പാറ വരെ ഉണ്ടായിരുന്ന ആ പാറയെ വരെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇതൊരു കുളമാക്കി മാറ്റാം എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ നേരത്തെ ഇവിടുന്ന് വെള്ളം എടുത്ത് കുടിച്ച് കാണിച്ചു തന്നു. അത്രയ്ക്ക് പ്യുവറായിട്ടുള്ള വെള്ളമാണ്. അതായത് പല ആളുകളും പ്രകൃതിയെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഈ മനുഷ്യർ പ്രകൃതിയെ കൂടുതൽ സ്നേഹിച്ച് അതിനോട് ഇണങ്ങി ചേരുകയാണ്. ദിവസവും രാവിലെ 2 മണിക്കൂറോളം അവരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. മുകളിലൂടെ വിമാനം
ഭയങ്കരയേറെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പല ആളുകളും ചെയ്യാൻ മടിക്കുന്ന ഒരു സംഭവം ഇവിടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഭാവിയിൽ തുറന്നു തരും. ഇപ്പൊ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റേഷൻസ് ഒരുപാടുള്ളതുകൊണ്ട് കുറെ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കും. സഫൊക്കെ ഇപ്പോൾ ഈ കുളത്തിന്റെ കരയിൽ ഇരിക്കുന്ന സമയത്ത് മൂപ്പരെ കാണാൻ രണ്ട് മൂന്ന് വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ നമുക്ക് കാണാം, കണ്ടോ? ഇതുപോലെ രാവിലെ ഒന്നും നീന്താൻ വരുന്ന സമയത്ത് ഇവർ എത്തുന്നാണ് പറയുന്നത്. ഈ കോളത്തിൽ ഇവിടെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങോട്ടേക്കുള്ള വഴികൾ പോലും ക്രിയേറ്റ് ചെയ്തത് അത്രക്ക് വെറൈറ്റി ആയിട്ടാണ്. കണ്ടോ, ഒക്കെ കല്ലും കാര്യങ്ങളും ഇട്ട്. ഇതൊരിക്കലും ഇവിടെ ചെങ്കല്ല് വെട്ടിയിരുന്നൊരു സ്ഥലമാണ് എന്ന് ഒരിക്കൽ പോലും അറിയാത്ത രീതിയിലാണ് ഉള്ള ഓരോ സംഭവങ്ങളും. ചക്കയുണ്ട്, ഇങ്ങനത്തെ മുളകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെവിടെയും കാണാത്ത പ്രീമിയം ലെവലിലുള്ള ഒരുപാട് പ്ലാന്റ്സ്. അതിനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അതിനൊരു വഴിയും കൊടുത്ത് ഇതിലൂടെ ആളുകൾക്ക് പോകാനുള്ള രീതിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇതിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് മുരിങ്ങ വരെ ഉണ്ട് നടത്തം. കണ്ട, ഇതിനൊന്നും നശിപ്പിക്കാതെ എന്നാൽ നല്ല രീതിയിൽ ഈ സംഭവം ജനങ്ങളിലേക്ക് നിലനിർത്തുന്ന രീതിയിലാണ് ചെയ്തത്. ഇവിടെ ചക്കയൊക്കെ ഒരുപാടുണ്ട്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഉള്ളതിനേക്കാളും ചക്കയൊക്കെ അത് അവിടെ കിടക്കുന്നു. കണ്ട, ഒറിജിനൽ പ്ലാസ്റ്റിക് പൈപ്പ് വെച്ചവാതിരിയല്ലേ. സാധനം എന്താ? സാധനം മുള, ഒറിജിനൽ ഒറിജിനൽ മുള. അപ്പൊ നിങ്ങളെല്ലാരും പൈപ്പാണ്? പക്ഷെ കണ്ടിട്ട് പൈപ്പ് പോലുണ്ട്, അത്രയ്ക്ക് ഫിനിഷിങ്. ഈ മുളകൾക്ക് തന്നെ ഒരു 40 ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ താഴെ കുറച്ച് താഴെയായിട്ട് കാണുന്ന അതൊരു ടൈപ്പാണ്. അങ്ങനെ 40 ഐറ്റംസ് മുളകൾ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് താഴോട്ടുള്ള ഭാഗമാണ് അങ്ങോട്ടേക്ക്. പിന്നെ നടന്നു പോകാനുള്ള ഒരു വഴിയാണ്. ഇവിടെ ഗോൾഡൻ ടൈപ്പ് കണ്ട്, ഇനി പല ടൈപ്പ് നമ്മൾ കാണാത്തതുണ്ട്. ചക്ക നാടനാണ് കേട്ടോ, എന്നുവെച്ചാൽ നല്ല കേരള ചക്ക തന്നെയാണ്. ഇതൊക്കെ ചെങ്കല്ല് കൊണ്ട് വളരെ ക്രിയേറ്റീവായിട്ട് അതിനൊക്കെ ഓരോ ഡിസൈൻ കൊടുത്ത് ആ രീതിയിൽ ചെയ്തതാണിത്. കണ്ട, സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മതിൽ കാര്യങ്ങളൊക്കെ ചെങ്കല്ലാണ്. പിന്നെ ഇവിടെ പുല്ലും കാര്യങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്ത്. കണ്ടോ, അക്കിലേ, ഇതിലെ വെള്ളത്തിന് എന്തോ പ്രത്യേകത അറിഞ്ഞു? എന്തെയ്യുന്നു ഇവിടെ നിന്നാണ് 365 ദിവസം വാട്ടർ സോഴ്സ് കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഫിനിറ്റീവ് പോണ്ട് ഉണ്ടാക്കിയതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ. ഇതിലും മീനുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് വെച്ച് രാജാവീകം പോലുള്ള ആളുകളുടെ ഇവന്റ് പ്രോഗ്രാമുകളൊക്കെ നടന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പൊ നടക്കുന്നുള്ളൂ. പക്ഷേ ഇതിപ്പോ പബ്ലിക്കിനേക്ക് ഔട്ട് ചെയ്യാത്തത് കൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിൽ പോലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന് ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അത് ഒരു ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിട്ടൊന്നും റിസോർട്ട് എന്നുള്ള ലെവലിലേക്കൊന്നും ഒരിക്കലും പരിചയപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതല്ല അതിൻ്റെ ലക്ഷ്യം. ഇതൊരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ ഒരു സ്പോട്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അദ്ദേഹം ചെയ്തത് മറ്റുള്ളവർക്കും കൂടെ ഇഷ്ടമാകുമ്പോൾ അവരും കൂടെ വന്ന് മിംഗിളാകുന്നു എന്നുള്ളതാണ്. ഇത് പൂമ്പാറ്റകൾ ഇതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ടല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഭക്ഷിക്കുന്നതാണ് ഇങ്ങനെ ഓരോ അറ്റങ്ങളൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് പോയത്. വെറും ചെങ്കല്ല് വെട്ടിക്കിടന്നിരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് ഒരു സംഭവമാക്കി വിളവെടുപ്പ് പോലും നടത്താൻ പറ്റും. ചക്ക വരെ ഇവിടെ കായ്ക്കും എന്നുള്ളതിനുള്ളൊരു തെളിവാണിത്. രണ്ട് സൈഡും ഇങ്ങനെ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ നടുവിലൂടെ മനുഷ്യനെ കൊണ്ടുപോവുക. മുകളിലൂടെ വിമാനവും പോകും, തായയിലൂടെ മനുഷ്യനും പോകും. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഞങ്ങളിതിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിനായിട്ട് പ്രത്യേക ഒരു നടപ്പാത പോലെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ വേണമെങ്കിൽ വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടുപോകണേ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. ഫ്യൂച്ചറായിട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാം ഹൗസ് പോലെ ഉണ്ടോ. അതിങ്ങനെ വരുമ്പോൾ മുസക്കിയിലൊക്കെ കുട കുത്തി ഇങ്ങനെ നടക്കുകയാണ്. വൺ വേൾഡ് ഷാവുൽക്ക ഇത്രയും മനോഹരമായിട്ടുണ്ടോ. അതിങ്ങനെ ചായ്ഞ്ഞ് കിടക്കുകയാണ് പ്രകൃതിയിലേക്ക്. അപ്പോൾ കീഴിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. ഇങ്ങനെ പോകാം, ഈ ലെവലിലാണ് പോകാൻ കഴിയുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആർച്ച് ഉണ്ടാക്കി ആർച്ചിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വേറൊരു പോണ്ട്.
ഇതൊക്കെ സെറ്റ് ചെയ്തതാണ്, ഒന്നും ഇവിടെ ഉണ്ടായിരുന്ന സംഭവമല്ല. ഇതൊക്കെ പുള്ളി ഓരോ ഐഡിയ വെച്ച് അതിൻ്റെതായ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. കണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ കുളിക്കും. നമ്മുടെ കല്യാണത്തിനൊക്കെ ഒരു വെൽക്കം ഗേറ്റ് ഇതാക്കുമല്ലോ. ഇത് അതുപോലെയാണ്, ഇങ്ങോട്ട് നോക്ക്. മുളക്കൊണ്ട് ഒരു ആർച്ച് പോലെ തീർത്ത് ഒരു മുളങ്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇവിടെ അതിനൊരു ഡെസ്റ്റിനേഷൻ കൊടുത്തു. സഖ്യം ചാവിക്കൊക്കെ പോകും, അത് കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ബാക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ ഉള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഇങ്ങനെ വന്നിട്ട് കല്യാണത്തിനൊക്കെ വെൽക്കം ഗേറ്റ് കൊടുക്കുന്നത്? ഇതാ പുറത്തിറങ്ങി. ഇത്ര മനോഹരമായിട്ട് വളരെ ചെറിയ ചെറിയ പരിപാടി. മുളക് കൊണ്ട് അതങ്ങനെ ആർച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്ത് എന്നിട്ട് അത് നിൽക്കാനൊരു സ്ഥലം കൊടുത്തു. നമ്മൾ മുകളിൽ നേരത്തെ കണ്ടല്ലോ പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഒരു പൂണ്ട്. അതിനേക്കാളും മനോഹരമായിട്ടുള്ള വലിയ വേറൊരു പൂണ്ട്. ഇതിലേക്കുള്ള വെള്ളമൊക്കെ അവിടെ ഒഴുകി വരുന്നുണ്ട്. ഒരു ചോലയാണ് ഇതിൻ്റെ കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചോല. ആ ലെവലിലേക്ക് ഇങ്ങനെ മുള തൂങ്ങി, മരങ്ങളൊക്കെ തൂങ്ങി. ഇതിൻ്റെ നടുവിൽ ഒരു റിസോർട്ടിലും ഒരു റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിലും ഈ ഫീല് കിട്ടൂല. ഇതുണ്ടോ, നമ്മൾ മുകളിൽ നിന്ന് കണ്ട കുളത്തിലെ വെള്ളം ഓവർഫ്ലോ അത് പുറത്തേക്ക് പോവുകയാണ്. അതും ടെക്നിക്കലി എന്ന അല്ലെ, ടെക്നോളജി പോലും ഉപയോഗിക്കാത്ത രീതിയിൽ എന്നാൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളൊരു കണ്ടത്തിൻ്റെ സിസ്റ്റം പോലെ വളരെ കൃത്രിമമായിട്ട് അത് പുറത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. വെള്ളം ഫുള്ളാണിത്. ഉണ്ടോ, അതിലേക്ക് വെള്ളം വരുന്നത് പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ഇവിടുന്ന് കഴിച്ചാൽ അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. പിന്നെ ആ ഭാഗത്തിന് അവിടെ ഇങ്ങനെ ആ ഭാഗത്തു നിന്ന് വെള്ളം വരുന്നുണ്ട്. അതാണ് വെള്ളത്തിൻ്റെ ഒരു ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് വെള്ളത്തിൻ്റെ താഴ്ഭാഗം വരെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ക്ലിയറാണ്. മരങ്ങളൊക്കെ ഇങ്ങനെ തൂങ്ങി ഇതാ. ഇതിൻ്റെ നടുവിൽ നിന്നൊക്കെ ഒരു കുളി അല്ലെങ്കിൽ ഒരു സ്വിമ്മിങ്, അത് വേറെ വൈബ് തന്നെ ആയിരിക്കും. തട്ട് തട്ടായിട്ടുള്ള വെള്ളം ഇങ്ങനെ ചാടി ചാടി വരുന്നത് കണ്ടല്ലോ. ഈ വെള്ളം ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചോല പോലുള്ള കുളത്തിലേക്ക് പോകുന്നത്. ഇത് നല്ല പ്യുവർ വാട്ടറാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലും സിമൻറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൃത്രിമമായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഇല്ല. അതൊക്കെ നമ്മളെ ചെങ്കല്ല്. ഇതാ അത് സ്റ്റെപ്പാക്കി കൊടുത്ത് അതിനെ നല്ലൊരു ഓർഡറിൽ ചെയ്ത് നമുക്ക് കയറാൻ പറ്റുന്നത് ഇറങ്ങാൻ പറ്റുന്നതായ രീതിയിൽ കണ്ടതൊക്കെ അതാ. ഇപ്പം കൊടും കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഫീലാണ്. കാരണം വേറൊരു ശല്യങ്ങളും നമുക്കില്ല, ഒരു നോയിസും വരുന്നില്ല, വെറും പ്രകൃതി മാത്രം. കണ്ടോ ഇങ്ങനെ കയറി വരുമ്പോൾ മുന്നിൽ ഷാവുക്കയും മുസോക്കയിലൊക്കെ കയറി പോകുന്നുണ്ട്. ഇവിടെ അത് അങ്ങനെ ആർച്ചൊക്കെ കെട്ടിയ മാതിരി മരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ മുളകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ തടയാൻ സഹായിക്കുന്ന പ്രകൃതിയിലെ ഏറ്റവും നല്ലൊരു മരമാണ് മുള. മുള അതിൻ്റെ മണ്ണിനെ മാക്സിമം പിടിച്ചു വെക്കും എന്നുള്ളൊരു സംഭവം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 40-ലധികം ടൈപ്സ് മുളകളുണ്ട്. മുകളിൽ തൊട്ടി അങ്ങനെ കാണിച്ചിരുന്നുണ്ട്. വേണ്ട, അതൊക്കെ അതിൻ്റെ ഉൾഭാഗമാണ്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് തട്ട് തട്ടായിട്ട് ഇട്ടിട്ട് വീണ്ടും ഒരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ആർച്ചിൻ്റെ ഉള്ളിലൂടെ മുസോക്കിയിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുക. വേണ്ട, ഈ വെള്ളവും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് എല്ലാ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ള തട്ട് തട്ടായിട്ടുള്ള പറമ്പുകളിലും വെള്ളം കെട്ടി നിർത്തി മുളകൾ വെച്ച് അതിന് ഡിസൈൻ കൊടുത്ത് എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതൊക്കെ മുളൻ്റെ കാടാണ്, മുളങ്കാട്. ടോട്ടലി ഗൂഗിൾ മാപ്പ് പോലും തെറ്റിപ്പോവും. അമ്മാതിരി റൂട്ടിങ് ആണ്. ഫുൾ സ്റ്റെപ്പുകളും ഒക്കെ ഇങ്ങനെ ഒരു കൈക്കോട്ട് കൊണ്ട് ഒരു മാന്തൽ മാന്തി കൂടി കൊടുത്തതേ ഇപ്പോൾ. കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള വിമാനം അത പോകുന്നു, അത പോകുന്നു വിമാനം. ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ഫുള്ള് സ്റ്റെപ്പുകളും കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഇങ്ങനെ കാട്ടുവള്ളി പടർപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലൂടെയും പുറത്തിലൂടെയൊക്കെ ഇങ്ങനെ തൈകി തലോടി ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ വന്ന് വന്ന് ഞങ്ങൾ ഏകദേശം പകുതിയോളം കാഴ്ചകൾ കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഈ ഭാഗത്തു നിന്നായിട്ട് ഷാവുൽക്കി മുസോക്കിയിലൊക്കെ വരുന്നുണ്ട്. അവർ കയറുന്ന സ്റ്റെപ്പുകളും കാണാൻ പറ്റും. ഇല്ല അവിടെ പോയി വേണ്ട, പക്ക കല്ലാണ്. ഷാവുൽക്കൊക്കെ വരുന്ന പക്ക കല്ലാണ്. അത് സ്റ്റെപ്പ് ഓർഡർ ചെയ്ത് ഇട്ടത് നോക്ക്, അതുവരെ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവാൻ. ഇവിടെ നാട്ടിലുള്ളതും പുറത്ത് നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ്, പ്ലാന്റുകൾ വീണ്ടും നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തി. ആദ്യമേ പറയുന്നത് ഇത് ലിമിറ്റേഷൻസ് ഉണ്ട്, അന്യർക്ക് പ്രവേശനം ഇല്ല എന്ന് ഇവിടെ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പറ്റ പ്രവേശനം ഇല്ല എന്നല്ല, എങ്കിലും ചെറിയതായ രീതിയിൽ ഇവരെ ശല്യപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ അനുവദനീയമല്ല. അതായത് ഇവിടെ ഒരു നഴ്സറി ഉണ്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുസ്തഫക്ക ഇതിൽ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് നാട്ടിലില്ല. ആളിവിടെ പിന്നെ ഇപ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ടുള്ള ഒരു കോളും കാര്യങ്ങളും വന്നുകൊണ്ട് ആൾ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആളുടെ ഭാഗത്ത് നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു, അതെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ബൈറ്റുകളിൽ ആൾ ചെറുതായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും
സന്തോഷം ഇവിടെ എത്തിയതിനും ഇതാക്കിയതിലും. വീണ്ടും പറയുകയാണ്, പബ്ലിക്കിന് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നവംബർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തുറന്നു വരുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റും, നോക്കാം.